അപ്പൊ നമ്മുടെ സമൂസ തയ്യാറാക്കാനായിട്ട് ഞാൻ കുറച്ച് ഒരു ഒരു ഏകദേശം ഒരു വലിയ ഉരുളക്കിഴങ്ങ് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട്. അതേ കൂടുതലുള്ളത്. അപ്പൊ അതാണ് നമുക്ക് മെയിൻ ആയിട്ട് ഒന്ന് വെന്ത് കിട്ടേണ്ടത്. അപ്പൊ അതിന് നന്നായിട്ട് വഴണ്ട് കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഇതേപോലെ നമുക്ക് കിട്ടും. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഫില്ലിങ്സ് നിറച്ചു കൊടുക്കാം. അപ്പൊ നമ്മുടെ അടിപൊളി സമൂസ റെഡിയായിട്ടുണ്ട്. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു റമദാൻ സ്പെഷ്യൽ സ്നാക്കാണ്, സമൂസ. നമ്മുടെ റമദാൻ സ്പെഷ്യൽ നോമ്പ് തുറയ്ക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ നമ്മുടെ സമൂസയാണ് നമ്മൾ തയ്യാറാക്കുന്നത്. സമൂസ നമുക്ക് വളരെ പെട്ടെന്ന് വീട്ടിലുണ്ടാക്കിയെടുക്കാം. നമ്മുടെ ഷീറ്റൊക്കെ മേടിക്കാൻ കിട്ടും. അപ്പൊ ആ മസാല തയ്യാറാക്കിയെടുക്കുന്ന കുറച്ച് ബുദ്ധിമുട്ടേ ഉള്ളൂ. നമുക്ക് വീട്ടിൽ തന്നെ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാം. അപ്പൊ എങ്ങനെയാണ് സമൂസ തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പൊ നമ്മുടെ സമൂസ തയ്യാറാക്കാനായിട്ട് ഞാൻ കുറച്ച് ഒരു ഒരു ഏകദേശം ഒരു വലിയ ഉരുളക്കിഴങ്ങ് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു ചെറിയ ക്യാരറ്റ്, പിന്നെ ഒരു ചെറിയ കഷ്ണം ബീറ്റ്റൂട്ട്. നമുക്ക് സമൂസയിൽ ഏത് പച്ചക്കറി വേണമെങ്കിലും ചേർക്കാം കേട്ടോ. ക്യാബേജോ ബീൻസോ അല്ലെങ്കിൽ ഗ്രീൻ പീസോ ഫ്രോസൺ ഗ്രീൻ പീസ് ഒക്കെ നമുക്ക് ചേർക്കാൻ പറ്റും. നമ്മുടെ കയ്യിൽ നിന്ന് ഇഷ്ടമുള്ളത് ചേർക്കാം, പക്ഷെ ഒരുപാടൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഞാൻ ഇന്ന് ഈ മൂന്ന് സാധനങ്ങളാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ ആദ്യമേ നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഈ സാധനങ്ങളൊന്ന് വേവിച്ചെടുക്കുക. കാരണം നമ്മൾ വഴത്തിയാല് പെട്ടെന്നൊന്നും ഇത് കൊണ്ട് വഴന്ന് കിട്ടത്തില്ല. അതുകൊണ്ട് ജസ്റ്റ് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പൊ ആ പച്ചക്കറി എല്ലാം കൂടി ഞാനൊരു പാത്രത്തിലിട്ട് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ആ ബീറ്റ്റൂട്ടിനാണ് കുറച്ച് വേവ് കൂടുതലുള്ളത്. അപ്പൊ അതാണ് നമുക്ക് മെയിൻ ആയിട്ട് ഒന്ന് വെന്ത് കിട്ടേണ്ടത്. അപ്പൊ അതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് മൂടി വെച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പൊ നമ്മൾ നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ മസാല തയ്യാറാക്കാനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കണം. ആ എണ്ണ നന്നായിട്ട് ചൂടായ ശേഷം നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഒരു സവാള, ഒരു മീഡിയം സൈസ് സവാള കൊത്തി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. സവാള കൊത്തി അരിയാൻ തന്നെ ശ്രദ്ധിക്കുക കേട്ടോ. നീളത്തിൽ അരിഞ്ഞതല്ല നമുക്ക് വേണ്ട, നന്നായിട്ട് കൊത്തി അരിഞ്ഞെടുക്കാം. ഇതൊന്ന് വഴറ്റിയെടുക്കാം. അപ്പൊ സവാള വഴന്ന് വരുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് രണ്ട് പച്ചമുളക് ചെറുതായി വട്ടത്തിൽ അരിഞ്ഞത് അതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അതും കൂടി ചേർത്ത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് അധികം അങ്ങ് ഗോൾഡൻ ബ്രൗൺ ആവുന്നവരെ നമ്മൾ ഇളക്കേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മതി നമുക്ക്. അപ്പൊ നമ്മുടെ സവാള നന്നായിട്ട് വഴണ്ട് കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസും നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വെജിറ്റബിൾസ് നമ്മൾ വേവിച്ച് വെച്ചതാണ്, അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതുകൂടി ചേർത്ത ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമ്മുടെ വെജിറ്റബിൾസ് നമ്മൾ എടുത്തിട്ടുള്ളതിൽ ബീറ്റ്റൂട്ടിനാണ് നല്ല ഏറ്റവും കൂടുതൽ വേവുള്ളത്. അപ്പൊ അതിന്റെ പരുവം നോക്കി നമ്മൾ എടുത്താൽ മതി കേട്ടോ. ബാക്കിയുള്ളതൊക്കെ ഓൾറെഡി ആ കൂടെ തന്നെ കിടന്ന് വെന്തോളും. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. ഇത്രയും ചേർത്തതിന് ശേഷം പൊടികളുടെ പച്ചമുളം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഒരു അല്പം മീറ്റ് മസാല കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അല്പം മതിയാവും. അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ സമയത്ത് നമ്മുടെ ഫില്ലിങ്ങിന് വേണ്ട ഉപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. നേരത്തെ നമ്മൾ കുറച്ച് ഉപ്പിട്ടാ വേവിച്ച, എന്നാൽ ഈ സമയത്ത് നമ്മൾ നോക്കണം, ഇതിന് കുറച്ച് ഉപ്പ് കുറവാണ്. അപ്പൊ കുറച്ച് ഉപ്പും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പൊക്കെ പാകത്തിന് ചേർത്ത് നമ്മുടെ സമൂസയുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഷീറ്റിനകത്തോട്ട് ഈ ഫില്ലിങ് ഒന്ന് നിറച്ചു കൊടുക്കണം. അപ്പൊ നമ്മുടെ സമൂസ ഷീറ്റ്സ് ഈ മസാല വെച്ചിട്ട് നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മൈദ കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് ഒരു പശ പോലെ ആക്കി വെച്ചിട്ടുണ്ട്. ഈ തിക്നെസ്സിലാണ് നമുക്ക് കിട്ടേണ്ടത്. അത് ജസ്റ്റ് ഒന്ന് ഒട്ടിക്കാൻ വേണ്ടി മാത്രമാണ്. ഇനി എങ്ങനെയാണ് ഫില്ല് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇനി ഷീറ്റ് എങ്ങനെയാണ് ഫോൾഡ് ചെയ്തതെന്ന് ഞാൻ കാണിച്ചു തരാം.
Bye bye.